കല്യാണത്തിന് പറ്റിയ ഫോർമൽസും കാഷ്വൽസും അതെ സ്യൂട്ട്സ് ഉണ്ട് ഷെർവാണി ഉണ്ട് കത്തി നിക്കണം അല്ലേ അപ്പൊ ഏതരത്തിലുള്ള ഡ്രസ്സ് വേണ്ടത് ഫോർമൽസ് വേണോ കാഷ്വൽസ് വേണോ കാഷ്വൽ മതി അല്ലേ മതി ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രീക്കണം അല്ലേ പിന്നെ ജീൻസ് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള വേണം എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ജീൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുക്കും പിന്നെയല്ലേ നമുക്ക് പൈസ എടുത്തോ എടുത്തോ നിങ്ങക്ക് ഇഷ്ടമുള്ള എടുത്തോ കുഴപ്പമൊന്നുമില്ല ഷർട്ട് ഇത്ര ഉള്ള അല്ല ഈ കടയിൽ ഇത്ര ഷർട്ട് ഉള്ളു അത്യാവശ്യം കളക്ഷൻ അല്ലാണ്ട് ജീൻസ് പത്തൊന്നും ഹാഷ് കളർ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഇത് ഇതിലിവിടെ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാവില്ലേ അയ്യോ അത് ഇല്ല അത് ഔട്ട് ഓഫ് ഫാഷൻ പത്ത് വർഷം മുമ്പുള്ള ട്രെൻഡ് അല്ലേ പോലെ അതെ പിന്നെ താൻ കഴിഞ്ഞ ഷർട്ട് എടുത്ത പോലെ പറ്റില്ല കറക്റ്റ് സൈസ് ഉള്ള ജീൻസ് എടുക്കണേ കളറ് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നോക്കിട്ട് എടുത്താ മതി വെറുതെ എല്ലാം കൂടി ഇട്ടിട്ടേ കളക്ഷൻ ബ്ലാക്കിൽ ഇതായിരിക്കും 36 ബ്ലാക്ക് കോർണറാണോ കളക്ഷൻ അടിപൊളി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഗ്രീനാണോ അത് നല്ല നല്ല തീം എന്താണെന്നറിയോ ഇത് ഇത് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഒരു പത്ത് അലക്ക അലക്കിയാലും ഇതുപോലെ ഇരിക്കും ഈ സാധനം പത്തോ നൂറ് ആൾക്കാർക്ക് ഇതേ സാധനം ഇതേ കളറിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇതൊന്നും വർക്കില്ല ചേട്ടോ വർക്കില്ല മോനെ വർക്ക് ഔട്ട് ഓഫ് ട്രെൻഡ് ഈ സൽമാഖാനൊക്കെ ഇടുന്ന ജീൻസ് തന്നെയുള്ള ആ എന്തായാലും ഒരു കല നോക്കി വർക്കുള്ള പാന്റാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ചേട്ടോ അയ്യോ മോനെ അത് ഇളക്കി പൊട്ടിക്കില്ല ഉള്ള ബട്ടൺസ് ആരാ നീ ജീൻസ് ഇട്ടിട്ട് മറ്റേ ബെൽറ്റ് ഇടുമ്പോ ബട്ടൺസ് ആരാണ് ബ്ലൂ അത് കറക്റ്റ് ബ്ലൂ ആട്ടെ ഏറ്റവും മൂവ്മെന്റ് ഉള്ള സാധനമാണ് അത് നന്നായിട്ട് മൂവ് ചെയ്യുന്ന സാധനമാണ് ആ മൂവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് 10-5 ഇത് നോക്കിയോ രണ്ടാഴ്ച കഴിയുമ്പോ നീ ഒന്ന് നോക്കി ഒറ്റ കാണൂല പുള്ളേര് ചേട്ടൻ കല്യാണമായിട്ട് വന്നു നോക്കിയ സാറിന് ചേട്ടൻ നോക്കിയോ അവര് എല്ലാ ഷർട്ടൊന്നും എടുക്കൊന്നുമില്ല ചേട്ടൻ വേണ്ട ഷർട്ടൊക്കെ ചേട്ടൻ എടുത്തോ അതിന് 1800 ഉള്ളു കേക്കേ എടുത്തോ പേരെന്താ 1800 ഉള്ളു അല്ലേ നല്ല പൂക്കൾ ഷർട്ട് ജാക്കറ്റാണോ വേണോ ഷർട്ടുണ്ട് ജീൻസിന്റെ അടുത്ത് തീരുമാനമായോ
ഈ ജീൻസിന്റെ കളറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഷർട്ടിന്റെ കൂടെ അത് മറ്റേ വൈറ്റ് ഷർട്ട് അല്ലേ? ചേട്ടനാണെങ്കിൽ ഇതൊക്കെ കൂടി ഒരു 10-20,000 രൂപ ഉണ്ടോ? അല്ല കാര്യായിട്ട് എന്ത് നിന്റെ പൈസ പൈസ എടുത്തില്ലേ? ഇല്ല വീട്ടിൽ നിന്ന് പൈസ പൈസ എടുത്തില്ലേ? കാര്യമായിട്ടൊന്നുമില്ല. കാര്യമായിട്ട് നീ എന്താ പൊട്ടം കളിക്കണോ? പിടിച്ചിടിക്കൂ. നിന്റെ എടാ, ഞാൻ പൈസ എടുത്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞല്ലോ നിന്നോട് വീട്ടിൽ നിന്ന് പൈസ എടുക്കാൻ. അല്ല, എന്താ സ്ഥിതി? എന്താ? അതെ, സ്റ്റോക്ക് അടുത്ത വന്നിട്ട് ഞങ്ങൾ വരാം. സ്റ്റോക്ക് അടുത്ത വന്നിട്ട് നമ്മളെ ഒരു എന്താ പറയുക, അല്ല എനിക്ക് മനസ്സിലായില്ല. കല്യാണത്തിന് എടുക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിന് മറ്റേ മാച്ച് ആയിട്ട് ഒന്നും വന്നില്ല. എന്തിനു മാച്ചല്ല ഈ കാണുന്നത്? പിന്നെ എന്തോ ഈ കടയിലുള്ള സാധനം മുഴുവൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാലേ, നിങ്ങളുടെ രണ്ടുപേരെ സൈസിനുള്ള സാധനം ഞാൻ ഇവിടെ, ഏയ്, രണ്ടുപേരെ സൈസിനുള്ള സാധനം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? രണ്ടുപേർക്കും പറ്റിയ കളർ എടുത്തു വെച്ചു. ആവശ്യമുള്ളത് സെലക്ട് ഇവിടെ സെലക്ട് ചെയ്ത് ഈ ടേബിളിന്റെ മീതി ഇടുകയും ചെയ്തു. അത് കൂടാതെ ഒരു പാവം പിടിച്ചാൽ ഇവിടെ ഒന്ന് ഡ്രസ്സ് എടുത്തപ്പോ നീ സെലക്ട് ചെയ്താന്ന് പറഞ്ഞു. ഒരു 3 ഷർട്ട് 4 ജീൻസ് നീക്കി കൂടി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നീ ആ നിങ്ങൾ അത് അത് പറയണ്ട. ഡ്രസ് എടുക്കാണ്ട് ഇവിടുന്ന് പോക്ക് നടക്കൂല. എന്തേ പ്രശ്നം? എന്താ? ഇല്ല, ഈ കടൽ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ലേറ്റസ്റ്റ് സ്റ്റോക്ക് മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവരാറുള്ളൂ. അപ്പൊ അത് എന്ത് മാച്ചാവുള്ള പൈസ എന്നാ പിന്നെ അത് പറ. പൈസ കുറവാണെങ്കിൽ അത് പറയണം. അതെ, അല്ല നിങ്ങളെ പോലെ ഈ പെരുന്നാളാകുമ്പോഴും കല്യാണമാകുമ്പോഴും ഓരോരുത്തർമാരും കൂടെ ഇറങ്ങി വരും. എന്നിട്ട് ഈ നമ്മുടെ സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് സൈസ് പോരാ, മറ്റത് പോരാ, മറിച്ച പോരാന്ന് പറയും. മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കില്ല. ഈ സാധനം മുഴുവൻ മടക്കി ഈ റാക്കിൽ ഇരുന്ന പോലെ വച്ചിട്ട് നീയൊക്കെ ഇതിന്റെ പടി പടന്ന് പോകുള്ളൂ കേട്ടാ. ഞാൻ ഈ ഡോറ ഞാൻ നോക്കിയാൻ പോന്ന് ഒക്കെയുണ്ടല്ലോ, അതുപോലെ വെച്ചോ. നിന്നെയൊക്കെ പാടം പഠിക്കാൻ പറ്റുന്ന ഞാൻ നോക്കാം. ഒറ്റ കീറിയാണ് എന്റെ മത്ത കണ്ണടായിട്ട്. ഒന്നും പറയണ്ട, ചെയ്തിട്ട് പോയാ മതി. ഒരു ഒരു മീറ്റിംഗ് ഇല്ല, ഇതൊക്കെ മടക്കി വെച്ചിട്ട് നീ പോവുള്ളൂ. തുടങ്ങല്ലേ അടങ്ങി. Yeah.